സംസ്ഥാനത്ത് ഇന്ന് 42,464 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 6,506, കോഴിക്കോട് 5,700, മലപ്പുറം 4,405, തിരുവനന്തപുരം 3,969, തൃശൂർ 3,587, ആലപ്പുഴ 3,040, പാലക്കാട് 2,950, കോട്ടയം 2,865, കൊല്ലം 2,513, കണ്ണൂർ 2,418, പത്തനംതിട്ട 1,341, കാസർഗോഡ് 1,158, വയനാട് 1,056, ഇടുക്കി 956 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 155,632 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.28 ആണ്. റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, POCT-PCR, RTL-AMP, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,66,16,470 സാമ്പിളുകളാണ് പരിശോധിച്ചത്. UK-യിൽ നിന്ന് വന്ന ഒരാൾക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചു. അടുത്തിടെ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന 124 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 114 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 63 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,628. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 265 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 39,496 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,579 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. എറണാകുളം 6,411, കോഴിക്കോട് 5,578, മലപ്പുറം 4,181, തിരുവനന്തപുരം 3,655, തൃശൂർ 3,556, ആലപ്പുഴ 3,029, പാലക്കാട് 1,263, കോട്ടയം 2,638, കൊല്ലം 2,503, കണ്ണൂർ 2,199, പത്തനംതിട്ട 1,307, കാസർഗോഡ് 1,106, വയനാട് 1,025, ഇടുക്കി 945 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 124 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂർ 39, കാസർഗോഡ് 20, തൃശൂർ 15, പാലക്കാട് 13, വയനാട് 11, പത്തനംതിട്ട എറണാകുളം 6 വീതം, തിരുവനന്തപുരം 5, കൊല്ലം കോഴിക്കോട് 3 വീതം, കോട്ടയം ഇടുക്കി മലപ്പുറം 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 27,152 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരം 2,389, കൊല്ലം 2,035, പത്തനംതിട്ട 903, ആലപ്പുഴ 1,923, കോട്ടയം 3,013, ഇടുക്കി 228, എറണാകുളം 2,999, തൃശൂർ 1,519, പാലക്കാട് 2,488, മലപ്പുറം 3,205, കോഴിക്കോട് 3,996, വയനാട് 182, കണ്ണൂർ 2,083, കാസർഗോഡ് 189 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായത്. ഇതോടെ 390,906 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 1,89,515 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 818,411 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 788,529 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 29,882 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,633 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 723 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.